ഗുരുവായൂരപ്പാശരണം. ഗുരുവായൂർ ഉണ്ണിക്കണ്ണൻ ഓൺലൈൻ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് തിങ്കളാഴ്ച, നല്ല ദിവസം. ശ്രീ ഗുരുവായൂരപ്പൻ്റെ ഉഷപൂജാ കണ്ണൻ അലങ്കാരം പതിവ് മാതിരി രാവിലെ 3 മണിക്ക് നട തുറന്നതിന് ശേഷം മേൽശാന്തി, നിർമ്മാല്യം വാരി, എണ്ണ അഭിഷേകം, വാകച്ചാർത്ത്, സ്വർണകുംഭാഭിഷേകം, സപ്തശുദ്ധിയഭിഷേകമെല്ലാം നടത്തിയതിന് ശേഷം ശ്രീ ഗുരുവായൂരപ്പൻ്റെ നട അടച്ച് മലർനിവേദ്യം, അലങ്കാരം. 4 മണിയോടുകൂടി അലങ്കാരം കഴിഞ്ഞ് ശ്രീ ഗുരുവായൂരപ്പൻ്റെ നട തുറന്നപ്പോൾ നമ്മൾ കണ്ട രൂപം ആ ഉണ്ണിക്കണ്ണൻ പുഞ്ചിരി തൂകിയിരിക്കുന്ന രൂപത്തിലാണ്. ചന്ദനം ചാർത്തി, നെറ്റിയിൽ ഒരു ഗോപിക്കുറി തൊട്ട് സ്വർണഗോപി നല്ല പോലെ തിളങ്ങുന്നുണ്ട്. ചെവിയിൽ 2 ചെവിപ്പൂക്കൾ വെച്ചിട്ടുണ്ട്. 2 മാലകൾ ചാർത്തിയിട്ടുണ്ട്. മാറത്ത് ഒരു തിലകം വെച്ചിട്ടുണ്ട്. അതും നല്ല ശോഭയുണ്ട്. നന്ദ്യാർവട്ടം പൂവുകൊണ്ട് ഒരു വലിയ വനമാലയും നന്ദ്യാർവട്ടം, തെച്ചി, തുളസി എന്നിവ കൊണ്ട് വേറൊരു വനമാലയും ഭഗവാന് ചാർത്തിയിട്ടുണ്ട്. സ്വർണക്കിരീടം ചാർത്തിയിട്ടുണ്ട്. സ്വർണക്കിരീടത്തിന്മേൽ നന്ദ്യാർവട്ടം പൂവുകൊണ്ടാണ് തിരുമുടിമാല വെച്ചിരിക്കുന്നത്. നല്ല ഭംഗിയുണ്ട്. പട്ടുകോണകമുടുത്ത് അരയിൽ കിങ്ങിണി ചാർത്തി, കയ്യിൽ ഓടക്കുഴൽ പിടിച്ച് ശ്രീ ഗുരുവായൂരപ്പൻ പുഞ്ചിരി തൂകിയും കൊണ്ടാണ് ഇന്നത്തെ രൂപം അലങ്കരിച്ചിരിക്കുന്നത്. 4 മണിയോടുകൂടി നട തുറന്ന സമയത്ത് ശ്രീ ഭക്തജനങ്ങൾ ഭഗവാനെ കാണാൻ വരുന്ന സമയത്ത് ശ്രീ ഗുരുവായൂരപ്പൻ പുഞ്ചിരി തൂകി. ഏത് ഭക്തനാണ് തന്നെ ആത്മാർത്ഥതയോടുകൂടി വിളിക്കുന്നത്, അവരുടെ ഒക്കത്തേക്ക് ചാടുവാനായിട്ട് തയ്യാറായി എടുത്ത് നിൽക്കുന്ന ആ കണ്ണനെ ഒന്ന് കാണേണ്ടത് തന്നെയാണ്. അങ്ങനെ എല്ലാ ഭക്തന്മാരുടെയും ഒക്കത്തേക്ക് മാറി മാറി ചാടുവാൻ തയ്യാറായിട്ടാണ് നമ്മുടെ ഉണ്ണിക്കണ്ണൻ ഇന്ന് നിൽക്കുന്നത്. ആ പുഞ്ചിരി തൂകി നിൽക്കുന്ന ആ ഉണ്ണിക്കണ്ണൻ്റെ രൂപം എല്ലാ ഭക്തജനങ്ങളും മനസ്സിൽ ധ്യാനിച്ച് ഉണ്ണിക്കണ്ണനെ ഉറക്കെ വിളിക്കൂ, പ്രാർത്ഥിക്കൂ. ഉണ്ണിക്കണ്ണൻ നമ്മുടെ ഒപ്പം, എല്ലാവരുടെയും ഒപ്പം ഉണ്ടാകും. കൃഷ്ണ ഗുരുവായൂരപ്പാ ശരണം.